ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഡിസോൺ ക്രിയേഷൻ. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള 5 വീഡിയോസിൻ്റെ തുടർച്ചയായിട്ടുള്ള 6-ാമത്തെ വീഡിയോ ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ നേരത്തെ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് 16-ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ 16th ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ കേരള ദിനേശ് പി ഡി വർക്കേഴ്സ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാസ് ഫോംഡ്? ഈ ഒരു ആൻസർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. കേരള ദിനേശ് പി ഡി വർക്കേഴ്സ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിരിക്കുന്നത് 1969. സ്ഥലം ഓർത്തു വെക്കണം, കണ്ണൂർ ജില്ലയിലെ പയ്യമ്പലത്താണ് അത് സ്ഥാപിതമായത്. 17th ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഫുള്ളി ഓൺഡ് ഇന്ത്യൻ ബാങ്ക്. നാല് ഓപ്ഷൻസ് ആണുള്ളത്: SBI, അലഹബാദ് ബാങ്ക്, നെബാഡ്, ആന്ധ്രാ ബാങ്ക്. ഫസ്റ്റ് ഫുള്ളി ഓൺഡ് ഇന്ത്യൻ ബാങ്ക് റൈറ്റ് ആൻസർ അലഹബാദ് ബാങ്ക് ആണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് 1865 ഏപ്രിൽ 24-ന്. 18th ക്വസ്റ്റ്യനിലേക്ക് വരാൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ദ മാഗ്നാ കാർട്ട ഓഫ് ദ BD വർക്കേഴ്സ്? BD വർക്കേഴ്സിൻ്റെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാര്യം, ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ D, BD ആൻഡ് സിഗർ വർക്കേഴ്സ് ആക്ട് 1966. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫസ്റ്റ് ഹൗസിംഗ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ? നാല് ഓപ്ഷൻസിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ D, ബാംഗ്ലൂർ ബിൽഡിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കണം. ഇവിടെ ഫസ്റ്റ് ഹൗസിംഗ് രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ് ബാംഗ്ലൂർ ബിൽഡിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ്? അതായത് 19th ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാംഗ്ലൂർ ബിൽഡിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ B, 1909. 1909 സ്ഥാപിതമായത്. നെക്സ്റ്റ് 21st ക്വസ്റ്റ്യൻ, ഡാഷ് സൊസൈറ്റി ഇൻ കേരള ഹാസ് ഇംപ്ലിമെൻറ്റഡ് ഡെത്ത് ഫാമിലി ബെനിഫിറ്റ് സ്കീം ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സ്കീം. അതായത് കേരളത്തിലെ സൊസൈറ്റികളിൽ ഡെത്ത് ഫാമിലി ബെനിഫിറ്റ് സ്കീമും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സ്കീമും നടപ്പിലാക്കിയിട്ടുള്ള സൊസൈറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ D, കേരള ദിനേശ് BD ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കേരള ദിനേശ് BD ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, അതിനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 22nd ക്വസ്റ്റ്യൻ, ഇൻ കോഓപ്പറേറ്റീവ് ഫിനാൻസിങ് ദ പ്രൈമറി ടയർ ഈസ് ദ? അത് കോഓപ്പറേറ്റീവ് ഫിനാൻസിങ് സൊസൈറ്റീസിൽ പ്രൈമറി ടയർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ D, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. 23rd ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ ദ സർവീസ് ഏരിയ അപ്രോച്ച് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കെയിം ഇൻ ടു ഓപ്പറേറ്റീവ്? അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ സർവീസ് ഏരിയ അപ്രോച്ച് എന്ന സംവിധാനത്തിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചത് ഏത് വർഷം മുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ B, 1st April 1989. 1989 April 1 മുതലാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇന്ത്യയിൽ അവരുടെ സർവീസ് ഏരിയ അപ്രോച്ച് എന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. നെക്സ്റ്റ് 24th ക്വസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ
ഡാഷ് ഓഫ് ദ കെ സി എസ് ആക്ട് 1969. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ സ്ഥാപിതമായത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരം അതിലുള്ള ഏത് സെക്ഷന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി, സെക്ഷൻ 89. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് വർക്കിംഗ് അറ്റ് നാഷണൽ ലെവൽ ഫോർ ദ പ്രൊമോഷൻ ആൻഡ് ഹെൽത്തി ഗ്രോത്ത് ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ കൺട്രി. അതായത് കോഓപ്പറേറ്റീവ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കോഓപ്പറേറ്റീവ് സെക്ടറിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോത്സാഹനവും മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അസോസിയേഷൻ അല്ലെങ്കിൽ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, എൻ ഇ യു ഐ, അതായത് നാഷണൽ എംപ്ലോയീസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 26th ക്വസ്റ്റ്യൻ, കോഓപ്പറേറ്റീവ് സ്റ്റാർട്ടഡ് ആസ് എൻ ഒഫീഷ്യൽ മൂവ്മെന്റ് ഇൻ. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യത്തെ കോഓപ്പറേറ്റീവ് നിയമം നിലവിൽ വന്നത് 1904 അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതും. കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് 1904. 27th ക്വസ്റ്റ്യൻ, കോഓപ്പറേറ്റീവ് ഡാഷ് ഡോമിനേറ്റ് ദ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ കോഓപ്പറേറ്റീവ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് സ്ഥാപിതമായിക്കൊണ്ടാണ്. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ക്രെഡിറ്റ്. 28th ക്വസ്റ്റ്യൻ, കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു. അതായത് ഇന്ത്യയിൽ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് പ്രസ്ഥാനം പ്രധാനമായിട്ടും മൂന്ന് തരങ്ങളിലാണ്. അപ്പോൾ ആൻസർ ബി, 3. 29th ക്വസ്റ്റ്യൻ, ദ റബ്ബർ മാർക്ക് ഇൻ കേരള വാസ് സെറ്റപ്പ് ഇൻ. കേരളത്തിലെ റബ്ബർ മാർക്കിന് തുടക്കം കുറിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, 1976. 13th ക്വസ്റ്റ്യൻ, ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് റബ്ബർ മാർക്ക് ഈസ് ടു. ഓപ്ഷൻ എ, പ്രൊക്യൂർ. ഓപ്ഷൻ ബി, മാർക്കറ്റ്. ഓപ്ഷൻ സി, സെയിൽ. ആൻഡ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന മൂന്ന് ഓപ്ഷനും ഒരുമിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് റബ്ബർ മാർക്ക്. അതായത് പ്രൊക്യൂർ ചെയ്യുന്നു, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് നടത്തുന്നു, അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നു. അപ്പം ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് പഠിക്കുക. ഇനി ബാക്കിയുള്ള ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ അടുത്തു തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.